കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലായി ആദിവാസി മേഖലയായ തോട്ടക്കാട് പുതിയ ക്വാറി ആരംഭിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു. ഇപ്പോൾ തന്നെ കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിരവധി അനധികൃത ക്വാറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ദളിതരുടെ സാമൂഹികപരമായ ഉയർച്ചയ്ക്ക് ഇത്തരം സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന വാർഡ് മെമ്പറുടെ അഭിപ്രായം വിചിത്രമാണെന്നും ഇ പി ബാബു ആരോപിച്ചു. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലായി ആദിവാസി മേഖലയായ തോട്ടക്കാട് പുതിയ ക്വാറി ആരംഭിക്കാനുള്ള നീക്കം ചെറുക്കുമെന്ന് ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു പറഞ്ഞു. ഇരു ഗ്രാമപഞ്ചായത്തുകളുടെയും പരിധിയിൽപ്പെടുന്ന കൊടിയത്തൂർ കുമാരനെല്ലൂർ വില്ലേജുകളിലായി ഏതാണ്ട് 10 ഹെക്ടർ സ്ഥലത്താണ് പുതിയ ക്വാറി ആരംഭിക്കാൻ നീക്കം നടക്കുന്നത്. ആദിവാസി മേഖലയായ തോട്ടക്കാട് പ്രദേശത്ത് ഈ ക്വാറി ആരംഭിച്ചാൽ നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ പഠന റിപ്പോർട്ടുള്ളതാണ്. ഈ ക്വാറി ഇവിടെ ആരംഭിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്വത്തുക്കളും ഫോറസ്റ്റ് ഏരിയയിൽപ്പെടുന്ന സ്വത്തുക്കളും കാലക്രമേണ അന്യാധീനപ്പെടും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണെന്നും നിലവിൽ ഇപ്പോൾ തന്നെ കാരശ്ശേരി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിരവധിയായ അനധികൃത ക്വാറികൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഇ പി ബാബു വ്യക്തമാക്കി. തോട്ടക്കാട് ആരംഭിക്കാനിരിക്കുന്ന ക്വാറിയുടെ ജനകീയ ഹിയറിങ്ങിൽ ദളിതരുടെ സാമൂഹികപരമായ ഉയർച്ചയ്ക്ക് ഇത്തരം സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ടെന്ന വാർഡ് മെമ്പറുടെ അഭിപ്രായം വിചിത്രമാണെന്നും ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാവാൻ സാധ്യതയുള്ള ഇത്തരം ക്വാറികൾക്ക് അനുകൂലമായി നിലപാടെടുത്ത വാർഡ് മെമ്പറുടെ അഭിപ്രായം ദുരൂഹത സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തം പോലെ നിരവധിയായ ദുരന്തങ്ങൾ കൺമുൻപിൽ നിൽക്കവേ മറ്റൊരു ദുരന്തഭൂമിയായി കാരശ്ശേരിയെയും കൊടിയത്തൂരിനെയും മാറ്റാനുള്ള ക്വാറി ഉടമകളുടെ നീക്കങ്ങളെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചേർക്കുമെന്നും ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുമെന്നും ഇ പി ബാബു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മുക്കം.